ആക്ഷൻ. എല്ലാവർക്കും നമസ്കാരം. മഞ്ചുട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീഹരി. അപ്പോൾ നമുക്കിത് മലന്നിൻ കിട്ടിയിട്ടുണ്ട്. മലന്നിൻ എന്ന് പറയും നെയ്മീൻ എന്നൊക്കെ പറയുന്ന സാധനമാണ്. പാമ്പല്ല ഇത്, ഒരു കറി വെക്കണ മീനാണ്. അപ്പോൾ കുറേ നാൾ അതിനെ പിടിക്കണം പിടിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കണം. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത്. ജീവനുണ്ട്, ചത്തിരിലൂടെ എനിക്ക് പിടിച്ചിട്ട് പേടിയായിട്ട് മലന്നാണ് ഇത് കൊണ്ട് ഔഷധഗുണം. ഞാൻ മുറിക്കാൻ നേരത്ത് പറഞ്ഞുതരാം. എല്ലാവർക്കും നമസ്കാരം. മഞ്ചട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീഹരി. അപ്പോൾ ആദ്യത്തെ ഇൻട്രോ ഞാൻ ഇതിനെ കൈ പിടിച്ചോണ്ടിരുന്ന വെച്ചാൽ കൊണ്ടിട്ട് എനിക്ക് എന്താണേലും പറയാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമല്ല, പാമ്പിനെ പോലേക്ക് ഇരിക്കണം. ഞാൻ കൈ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ജീവനുള്ളതുകൊണ്ട് കിടന്ന് പിടച്ചപ്പോൾ ഞാൻ ആകെ പേടിച്ചു കൊണ്ടിട്ടാണ്. അപ്പോൾ എന്താണേലും ഇന്നത്തെ ഇൻട്രോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെ, ഇതാണ് മലഞ്ഞിന്. പിന്നെ പിടിക്കാൻ പിടിയാ മലഞ്ഞ് എന്ന് പറയും. അതേപോലെ ചില സ്ഥലത്ത് നടുമീൻ, നെയ്മീൻ എന്നൊക്കെ പറഞ്ഞ മീനാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ പാമ്പിനെ പോലെയാണ് ഇതിരിക്കണത്. പക്ഷെ പാമ്പല്ല, നമ്മൾ കഴിക്കുന്ന മീനാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മീനാണ്. നമ്മള് ആസ്മക്ക്, ശ്വാസം മുട്ടലിനൊക്കെ നമ്മൾ ഈ മീൻ ഔഷധ ഗുണമായിട്ട് ഉപയോഗിക്കും. അതേപോലെ തന്നെ പൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ നല്ല ഔഷധമാണ്. അപ്പൊ എന്താണേലും നമ്മൾ ഇന്ന് ഇതാണ് കറി വെക്കാൻ പോണത്. അപ്പൊ നമ്മുടെ ഒരു നാടൻ മലന്നീൻ കറിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ എന്താണേലും നമുക്കിത് മുറിക്കണം ആദ്യമേ കാണിച്ചു തരാം. കാരണം ഇത്രയും വലിയ മീൻ മുറിക്കണം എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും. അതുകൊണ്ടിട്ട് അപ്പൊ ഇങ്ങനെ ഇരിക്കണോണ്ടിട്ടാണ് ഞാനിപ്പോ മീനൊന്നും മുറിക്കാത്തത്. എന്താണേലും നമുക്ക് അമ്മച്ചിനെ കൊണ്ട് നമ്മുടെ മീൻ മുറിപ്പിക്കാം. ബാ, എന്നിട്ട് നമുക്ക് കറി എങ്ങനെ വെക്കണം നോക്കാം. വീട്ടിലായിട്ട് അങ്ങോട്ട് കൊണ്ടല്ലോ അമ്മച്ച. അപ്പൊ ശരിക്കും നമ്മുടെ ഈ മലഞ്ഞിൻ എന്ന് പറഞ്ഞ മീൻ മുറിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ കഴുത്തിൻ്റെ താഴെ വെച്ചിട്ട് ഒന്ന് വട്ടം ചുറ്റിച്ച് അത് മുറിച്ചതിന് ശേഷം നമ്മുടെ ഈ മീനിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് താഴത്തേക്ക് പൊളിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ മീൻ മുറിച്ചെടുക്കുന്നത്. ഇപ്പം ഇതേപോലെ തന്നെ ചെയ്തിട്ട് അഥവാ ഇനി കയറിൽ കെട്ടി ഇട്ടിട്ടാണെങ്കിൽ നമുക്കിങ്ങനെ പൊളിച്ച് താഴത്തേക്ക് തൊലി പൊളിക്കുമ്പോഴത്തേനും നല്ല സിമ്പിളായിട്ട് അത് ഊർന്നു പോരും. അപ്പോൾ ഇതേപോലെ നമുക്കതൊന്ന് പൊളിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ തലഭാഗത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് അത് അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതേപോലെ തൊലി പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ മുറിക്കുമ്പോഴത്തേനും കട്ട് പൊട്ടരുതെന്ന് പറയും. കാരണം അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ മീൻ മൊത്തം കഴിക്കുമെന്നാണ് പറയണത്. അപ്പോൾ ആദ്യമേ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കുടലും ബാക്കി സാധനങ്ങളും നമുക്കെടുത്ത് പുറത്തേക്കെടുത്ത് കളയാം. അപ്പോൾ ഇതേപോലെ ഉള്ളിൽ നിന്ന് നേരത്തെ നമ്മുടെ കൂന്തലിലേക്ക് നാക്ക് വലിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ കട്ടെന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ള ആ ബാക്കി ഈ ഇപ്പം എടുക്കുന്ന സാധനം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് കളയാം. പിന്നെ നമുക്ക് മീൻ ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ മീനൊക്കെ മുറിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ മലന്നീൻ കഴുകി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യമേ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തേ ഒരു 3 വലിയ കഷ്ണം പുളി ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കണതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു 4 കഷ്ണം പച്ചമുളക് കീറിയത് ഇതിലേക്ക് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇപ്പൊ ഉപ്പ് കുറഞ്ഞു പോയാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ രണ്ടാമത് താളിക്കുമ്പോഴത്തേനും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയും സാധനം ഇട്ടിട്ട് നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി മീൻ ഇങ്ങനെ ഒരു നല്ലപോലെ ഒന്ന് തിളച്ച് ആ ഉപ്പും പുളിയും ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ.
ആ സമയം കൊണ്ട് നമുക്ക് മീനിലേക്കുള്ള മസാല എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഒരു തീ കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് മല്ലിയും മുളകും മൂപ്പിച്ചാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഇത് മല്ലിയും മുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് കറി ശരിയാക്കാനായിട്ട് മല്ലിയും മുളകും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്തേ ഇതിലേക്ക് ഒരു 4 സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 പിടി വറ്റർമുളകും എടുത്തിട്ടുണ്ട്. ഇനി 2 കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മല്ലിയും മുളകും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഈ ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കുറച്ചും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇത് ശരിയാകും. അതേപോലെ തന്നെ നമ്മുടെ മലഞ്ഞീനും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മല്ലിയും മുളകൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈൽസ് രോഗങ്ങൾക്കൊക്കെ ഔഷധമാണെന്ന് പറഞ്ഞത്. നമ്മളിതിൻ്റെ തൊലിയിലാണ് അതിൻ്റെ ഗുണമായിരിക്കുന്നത്. അപ്പോൾ ഈ പൈൽസ് രോഗത്തിനൊക്കെ ആയിട്ട് കഴിക്കുന്ന ആൾക്കാർ തൊലി പൊളിച്ച് കളയാതെ നല്ലപോലെ ഉരച്ച് കഴുകി കളഞ്ഞിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ പണ്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഈ മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു ഇതുപോലെ ഇരിക്കും. നമ്മൾ ബ്രാലിനെയൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി ഒഴുകി പോണ ഒരു ഈളാപ്പ് പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് അരിപ്പൊടി ഇങ്ങനെ തേച്ച് ആ പൊടി എടുത്തിട്ട് അപ്പമൊക്കെ ചുട്ട് കഴിച്ചിട്ടാണ് പണ്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. പണ്ട് അങ്ങനത്തെ കഴിച്ചുകൊണ്ടിരുന്ന വെച്ചാണ് ഈ മീൻ. അപ്പം എന്താണേലും നമുക്ക് ഒന്ന് അരച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി എങ്ങനെ കറി വെക്കണമെന്ന് നോക്കാം. ബാ അപ്പോൾ ഇനി നമുക്ക് തളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം നമ്മുടെ മീനിൽ നല്ല നെയ്യ് ഉള്ളത് കൊണ്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എണ്ണ നല്ല വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയും മുളകുമാണ്. ഇനിയിപ്പോ ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മല്ലിയും മുളകും മസാലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതേ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതെടുത്തിട്ട് നമ്മുടെ മീൻ വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് തീ ഒന്നും കൂടി വെച്ചിട്ട് ഇതും ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീനിലേക്ക് മസാലയൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഗ്യാസൊന്നും കൂടി ഓണാക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഇതിവിടെ നിന്ന് തിളക്കട്ടെ.
അപ്പൊ നമ്മുടെ കറി ഇവിടെ തിളച്ച് നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് കുറച്ചു നേരം മൂടി വെക്കാം. അപ്പൊ ഇപ്പോഴത്തെ തന്നെ നമ്മള് നമ്മുടെ മലഞ്ഞി തന്നെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരക്കേ. അപ്പത്തേക്ക് നമ്മുടെ കറിയും റെഡിയാവും. അപ്പൊ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പൊ നമ്മള് കറിയൊക്കെ വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ മസാലയും എല്ലാം നമ്മുടെ മീനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചോറ് കഴിക്കണം. ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ മേലിലേക്ക് നമ്മുടെ കറി കുറച്ച് കോരി ഒഴിക്കണം. എന്നിട്ട് ഇന്നെന്താണേലും അമ്മച്ചിയമ്മേനെ കൊണ്ടാണ് അമ്മച്ചിയമ്മയാണ് നമുക്ക് മീൻ മുറിച്ച് തന്നേക്കണം. അപ്പൊ ഇന്ന് അമ്മച്ചിയമ്മ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. അപ്പൊ എന്താണേലും നമുക്ക് അമ്മച്ചിയമ്മനെ വിളിക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയട്ടെ. അപ്പൊ അമ്മച്ചിയമ്മ കറി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. കൊള്ളാം, നല്ല എരിവും പുളിയൊക്കെ. എരിവ് ഇച്ചിരി കൂടുതല്, ബാക്കിയൊക്കെ നല്ലതാണ്. അപ്പതേ അമ്മച്ചിയമ്മക്ക് നമ്മുടെ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താണേലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ടാറ്റ. കഴിച്ചു ചോറ്? കഴിച്ചു പറഞ്ഞല്ലേ മുളക് കൂടുതലാണെന്ന്. അമ്മച്ചിയമ്മക്ക് എരിവ് ഇച്ചിരി എരിവ് കുറച്ച് അമ്മച്ചിയമ്മ എപ്പോഴും കറിക്ക് എടുക്കണം. അപ്പൊ ഇന്നത്തെ കറിക്ക് ഇത്തിരി എരിവ് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല, അമ്മച്ചിയമ്മക്ക് എന്താണെങ്കിലും കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താണേലും ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ.